ആരോഗ്യ വികസന സൂചികയിൽ കേരളം വീണ്ടും ഒന്നാമത്. നീതി ആയോഗിൻ്റെ 2019-20 വർഷത്തെ കണക്ക് പുറത്തു വന്നു. തമിഴ്നാടും തെലങ്കാനയും 2-3 സ്ഥാനത്താണ്. ഉത്തർപ്രദേശാണ് ഏറ്റവും പിന്നിൽ. കെ പി അഭിലാഷ് ഇരുന്ന അഭിലാഷ് വിശദാംശങ്ങൾ. ഗോപികൃഷ്ണൻ, നീതി ആയോഗ് പുറത്തുവിട്ടിട്ടുള്ള ആരോഗ്യ വികസന സൂചികയുടെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം കേരളം ആണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. നേരത്തെയും കേരളം തന്നെയായിരുന്നു ഏറ്റവും മുന്നിൽ നിന്നിരുന്നത്. ഇത്തവണയും അത് നിലനിർത്താൻ കേരളത്തിന് സാധിച്ചിരിക്കുന്നു. 2019-20 വർഷത്തെ കണക്കുകൾ പ്രകാരം 82.2% കൂടിയാണ് ഇപ്പോൾ കേരളം ഒന്നാമതായി തന്നെ സ്ഥാനം നിലനിർത്തിയിട്ടുള്ളത്. തമിഴ്നാടായിരുന്നു നേരത്തെയും 2 സ്ഥാനത്തുണ്ടായിരുന്നത്. 2 സ്ഥാനം തമിഴ്നാട് നിലനിർത്തി. അതേസമയം തെലങ്കാന 4 സ്ഥാനത്തുണ്ടായിരുന്ന തെലങ്കാന ഒരു പടി കൂടി നേട്ടമുണ്ടാക്കിക്കൊണ്ട് ഇപ്പോൾ ആരോഗ്യ വികസന സൂചികയിൽ 3 സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം 3 സ്ഥാനത്തായിരുന്ന ആന്ധ്രാപ്രദേശ് 4 സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു. ഇങ്ങനെയാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടിക. പിന്നീട് മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്, കർണാടക എന്നിങ്ങനെ മുൻനിരയിലുള്ള സംസ്ഥാനങ്ങളുടെ പട്ടിക നീളുമ്പോൾ ഉത്തർപ്രദേശാണ് പട്ടികയിൽ ഏറ്റവും പിന്നിൽ എന്നുള്ളതാണ്. 30.57% ആണ് ഇൻഡെക്സ് സൂചികയിൽ പോയിന്റുകൾ നേടിക്കൊണ്ടാണ് ഏറ്റവും പിന്നിലായി ഉത്തർപ്രദേശ് ഉള്ളത്. പിന്നിൽ നിന്ന് 2 സ്ഥാനത്തുള്ളത് ബീഹാർ ആണ്. 31 പോയിന്റുകളാണ് നേടിയിട്ടുള്ളത്. മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളാണ് ഇതുപോലെ പിന്നിൽ നിന്ന് മുന്നിൽ നിൽക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളും. ഗോപികൃഷ്ണൻ, എറണാകുളം കിഴക്കമ്പലത്ത് SHO ഉൾപ്പെടെ പോലീസുകാരെ കൊലപ്പെടുത്തുകയായിരുന്നു കീറ്റക്സ് തൊഴിലാളികളുടെ ഉദ്ദേശമെന്ന് റിമാൻഡ് റിപ്പോർട്ട്. കല്ല്, മരവടി, മാരകായുധങ്ങൾ എന്നിവ ഉപയോഗിച്ചായിരുന്നു ആക്രമണം. അക്രമ സംഭവങ്ങളിൽ 162 പേരാണ് ഇതുവരെ അറസ്റ്റിലായത്. കിഴക്കമ്പലത്ത് കിറ്റക്സ് കമ്പനിയിലെ ജീവനക്കാരായ ഇതര സംസ്ഥാന തൊഴിലാളികൾ നടത്തിയ അതിക്രമത്തിൽ 2 ക്രിമിനൽ കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. വധശ്രമത്തിനും പൊതുമുതൽ നശിപ്പിച്ചതിനുമാണ് കേസും അറസ്റ്റും. പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ അക്രമങ്ങൾക്കെതിരെ ഗൗരവമായ പരാമർശങ്ങളാണുള്ളത്. SHO അടക്കമുള്ള പോലീസുകാരെ കൊലപ്പെടുത്തുകയായിരുന്നു അക്രമികളുടെ ഉദ്ദേശം. കല്ല്, മരവടി, മാരകായുധങ്ങൾ എന്നിവ ഉപയോഗിച്ച് SHO അടക്കം ആക്രമിച്ചു. പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടെങ്കിലും സംഘത്തിലുള്ളവർ തയ്യാറായില്ല. വാഹനങ്ങൾ ആക്രമിച്ചു തകർത്തെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. പ്രതികൾ 12 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടാക്കിയെന്ന് പോലീസ് വ്യക്തമാക്കി. CCTV ദൃശ്യങ്ങൾ, മൊബൈൽ ദൃശ്യങ്ങൾ, സംഭവം നടന്നപ്പോൾ സ്ഥലത്തുണ്ടായിരുന്ന തൊഴിലാളികളുടെ മൊഴി എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. അറസ്റ്റിലായ പ്രതികളെ കോലഞ്ചേരി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുന്നതിനിടെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. ഇതിനകത്ത് ഒരു വിഷയം വരുമ്പോഴാണ്, ഇതുപോലെയുള്ള സംഭവം വരുമ്പോഴാണ് ചാനലുകാരും പോലീസുകാരും വരുവുള്ളൂ. പിന്നെ സഭ കൂടുതൽ ചർച്ച ചോദിക്കലിത്, ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇതൊക്കെ അഡ്വാൻസ് കാണണ്ടേ ഈ സാധനങ്ങളൊക്കെ അല്ലേ? അല്ലാതെ നമ്മളിതൊരു സംഭവം വന്നു, അവർ പോലീസുകാരെ തല്ലി പോലീസ് വണ്ടി കത്തിക്കു, സർക്കിളിന്റെ വണ്ടി വന്ന വഴി കത്തിക്കുന്നു. ഇതൊക്കെ നമ്മള് ആണ്. വിയൂർ, മൂവാറ്റുപുഴ, കാക്കനാട് ജയിലുകളിലേക്കാണ് പ്രതികളെ മാറ്റുന്നത്. പ്രതികൾക്ക് വേണ്ടി ജില്ലാ നിയമസഹായ അതോറിറ്റി അഭിഭാഷകനാണ് ഹാജരായത്. എം എസ് സനീഷ് കുമാർ, ന്യൂസ് 18, കൊച്ചി. കിറ്റക്സിൽ വിശദമായ പരിശോധനയ്ക്ക് സർക്കാർ. തൊഴിൽ നിയമങ്ങൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ലേബർ കമ്മീഷനെ ചുമതലപ്പെടുത്തിയതായി തൊഴിൽ മന്ത്രി വി ശിവകുട്ടി പ്രതികരിച്ചു. ഇക്കാര്യത്തിൽ ലേബർ കമ്മീഷണറുടെ റിപ്പോർട്ട് വന്ന ശേഷം കൂടുതൽ പ്രതികരിക്കാമെന്നും ശിവകുട്ടി പറഞ്ഞു. അവിടുത്തെ ലേബർ ക്യാമ്പുകളെ സംബന്ധിച്ചിടത്തോളവും അവിടെ തൊഴിൽ നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നെ സംബന്ധിച്ചിടത്തോളവും തൊഴിൽ നിയമങ്ങൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുന്നതിന് വേണ്ടി ലേബർ കമ്മീഷണർ തന്നെ ചുമതലപ്പെടുത്തി. ലേബർ ഓഫീസർ, ജില്ലാ ലേബർ ഓഫീസർ നടത്തുന്ന റിപ്പോർട്ട് അത് പരിശോധിച്ചു. അതിൻ്റെയും കൂടി അടിസ്ഥാനത്തിൽ ഇന്ന് വന്നിട്ടുള്ള പിന്നെ കുറച്ച് വിവരങ്ങൾ കൂടി ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിശദമായിട്ടുള്ള പരിശോധന ലേബർ ആംഗിളിൽ പരിശോധന നടത്തുന്നതിന് വേണ്ടി ലേബർ കമ്മീഷണറെ ഇന്ന് ലേബർ മന്ത്രി ചുമതലപ്പെടുത്തി. 15 മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കോവിഡ് വാക്സിൻ നൽകുന്നതിനുള്ള രജിസ്ട്രേഷൻ January 1 ആരംഭിക്കും. കോവിൻ ആപ്പിൽ ആധാറോ മറ്റ് ID കാർഡോ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യാം. വിദ്യാർത്ഥികളുടെ ID കാർഡുകളും രജിസ്ട്രേഷന് ഉപയോഗിക്കാം. January 3 വാക്സിനേഷൻ ആരംഭിക്കുന്നത്. 4 ഇടവേളകളിൽ 2 നൽകുന്ന രീതിയിലാവും വാക്സിനേഷൻ എന്നാണ് സൂചന. രാജ്യത്ത് ഒമിക്രോൺ ബാധിതരുടെ എണ്ണം കുതിച്ചുയരുന്നു. 24 മണിക്കൂറിനിടെ 150 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചതോടെ രോഗബാധിതരുടെ എണ്ണം 578. ഒമിക്രോൺ സ്ഥിരീകരിച്ച സംസ്ഥാനങ്ങളുടെ എണ്ണം 19. ഒമിക്രോൺ വ്യാപിക്കുന്നുണ്ടെങ്കിലും ഉത്തർപ്രദേശ് ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് മാറ്റിയേക്കില്ല എന്നാണ് വിവരം. ആശങ്ക വർദ്ധിപ്പിച്ച് രാജ്യത്ത് ഒമിക്രോൺ രോഗികളുടെ എണ്ണം ഉയരുകയാണ്. 24 മണിക്കൂറിനിടെ 150 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചതോടെ ആകെ രോഗബാധിതരുടെ എണ്ണം 578. ഡൽഹിയിലാണ് ഏറ്റവുമധികം രോഗികൾ.
142 പേർ. രോഗവ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ അയൽ സംസ്ഥാനങ്ങളായ ഹരിയാന, യുപി എന്നിവയ്ക്ക് പിന്നാലെ ഡൽഹിയിലും രാത്രി നിയന്ത്രണം ഏർപ്പെടുത്തി. മഹാരാഷ്ട്രയിൽ 141 രോഗികളാണ് ഉള്ളത്. ഇതിനോടകം 19 സംസ്ഥാനങ്ങളിൽ രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒമിക്രോൺ സാഹചര്യത്തിൽ ഉത്തർപ്രദേശ് ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച ചർച്ച ചെയ്യാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി രാജേഷ് ഭൂഷണുമായി കൂടിക്കാഴ്ച നടത്തി. ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കില്ലെന്നാണ് സൂചന. 70 മുതൽ 90% വോട്ടർമാരും ആദ്യ ഡോസ് വാക്സിൻ സ്വീകരിച്ചതായാണ് കണക്കുകൾ. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇത് സംബന്ധിച്ച കണക്കുകൾ കൈമാറിയിട്ടുണ്ട്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുശീൽ ചന്ദ്രയുടെ നേതൃത്വത്തിലുള്ള സംഘം നാളെ മുതൽ 3 ദിവസം ഉത്തർപ്രദേശ് സന്ദർശിക്കും. സംസ്ഥാനത്തെ സാഹചര്യം അനുകൂലമാണെങ്കിൽ ജനുവരി 3 തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കും എന്നാണ് സൂചന. KP അഭിലാഷ്, News 18, ഡൽഹി. സംസ്ഥാനത്തും ഒമിക്രോൺ രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഉണ്ടായേക്കും. വൈകിട്ട് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന അവലോകന യോഗം നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തും. പുതുവത്സര ആഘോഷങ്ങളിൽ ആൾക്കൂട്ടം ഒഴിവാക്കുന്നതിലും രോഗവ്യാപനം തടയാനുള്ള മാർഗനിർദ്ദേശങ്ങളും പുറത്തിറക്കും. രോഗവ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്രസംഘവും കേരളത്തിലെത്തിയിട്ടുണ്ട്. സംസ്ഥാന ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുമായി കേന്ദ്രസംഘം സാഹചര്യങ്ങൾ ചർച്ച ചെയ്യും. ഒമിക്രോൺ വ്യാപനത്തിനിടെ ഉത്തർപ്രദേശ് സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് BJP MP വരുൺ ഗാന്ധി. രാത്രികാലങ്ങളിൽ കർഫ്യൂ ഏർപ്പെടുത്തിയ സംസ്ഥാനത്ത് പകൽ ലക്ഷങ്ങളെ പങ്കെടുപ്പിച്ച് പാർട്ടി റാലി നടത്തുകയാണെന്ന് വരുൺ വിമർശിച്ചു. ജനങ്ങളുടെ സാമാന്യ ബുദ്ധി പരീക്ഷിക്കരുതെന്നും വരുൺ ഗാന്ധി ട്വിറ്ററിൽ പറഞ്ഞു. സംസ്ഥാനത്തിന്റെ വികസനം തടയാൻ UDF, BJP, ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ടെന്ന് CPM. കേരയിൽ പദ്ധതിയുടെ മേന്മകൾ വിശദീകരിച്ചുള്ള ലഘുലേഖയിലാണ് ഈ ആരോപണം. UDFും BJP ജമാഅത്തെ ഇസ്ലാമിയും ഒന്നിച്ച് സർക്കാരിനെതിരെ പ്രചരണം നടത്തുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോപിച്ചു. സർക്കാരിന്റെ സ്വപ്ന പദ്ധതിക്കെതിരെയുള്ള പ്രചരണം മറികടക്കാൻ ജനങ്ങളിലേക്ക് ഇറങ്ങുകയാണ് CPM. സംസ്ഥാന കമ്മിറ്റി തയ്യാറാക്കിയ ലഘുലേഖ CPM പ്രവർത്തകർ എല്ലാ വീടുകളിലും എത്തിക്കും. കേരളത്തിനെതിരെയുള്ള എതിർപ്പിന് പിന്നിൽ UDF, BJP, ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ടാണെന്ന് CPM ആരോപിക്കുന്നു. സിൽവർ ലൈൻ സമ്പൂർണ്ണ ഹരിത പദ്ധതിയാണ്. പരിസ്ഥിതി ലോല പ്രദേശങ്ങളിലൂടെയോ വന്യജീവി മേഖലയിലൂടെയോ പദ്ധതി കടന്നുപോകില്ല. കൃഷിഭൂമിയെ കാര്യമായി ബാധിക്കില്ല. അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കും. കുടിയൊഴിപ്പിക്കപ്പെടുന്നവർക്ക് മികച്ച പുനരധിവാസം ഉറപ്പാക്കുമെന്നും CPM. മലപ്പുറം ജില്ലാ സമ്മേളനത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പദ്ധതി എതിർക്കുന്നവർക്കെതിരെ മുഖ്യമന്ത്രി കടുത്ത വിമർശനമുയർത്തി. വികസനത്തിനുതകുന്ന മറ്റൊട്ടേറെ നടപടികളുമായാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതൊന്നും അനുവദിക്കില്ല എന്ന നിലയിൽ നിലപാടുകൾ സ്വീകരിക്കുന്നതായി നാം കാണുന്നുണ്ട്. പക്ഷേ നാടിനാവശ്യമുള്ള ഒരു പദ്ധതിയും ഉപേക്ഷിക്കാൻ സർക്കാർ തയ്യാറാകില്ല. ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങളിൽ ഇത്തരം പദ്ധതിയുണ്ട്. അവിടെയൊന്നും എതിർപ്പില്ല. കേരളത്തിൽ മാത്രം എതിർപ്പ്. ഈ എതിർപ്പിന് മുമ്പിൽ വ്യക്തി ഇറങ്ങിയാണ് പിന്നെ എപ്പം കേരളം നന്നാവും. ഇപ്പോൾ അവർ പറയുന്നത് ഇപ്പൊ വേണ്ട എന്നാണ്. ഇപ്പൊ വേണ്ടെങ്കിൽ പിന്നീട് എപ്പോഴാണ് ഇത് വരാൻ പോകുന്നത്? മുന്നണിയിലെ പ്രധാന കക്ഷിയായ CPI കേരളയിൽ സംശയങ്ങളുണ്ട്. പ്രതിപക്ഷത്തിനും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിനും കടുത്ത എതിർപ്പും. അപ്പോഴും പദ്ധതിയുമായി മുന്നോട്ട് പോകാനാണ് സർക്കാർ തീരുമാനം. News 18, തിരുവനന്തപുരം. കേരളയിൽ പിന്നോട്ടില്ലെന്ന് മുഖ്യമന്ത്രി ആവർത്തിക്കുമ്പോൾ പ്രതിഷേധം ശക്തമാക്കാനുള്ള നീക്കത്തിലാണ് പ്രതിപക്ഷം. നാടിന്റെ വികസനത്തിന് പ്രതിപക്ഷം എതിർ നിൽക്കുന്നുവെന്ന മുഖ്യമന്ത്രിയുടെ വിമർശനത്തെ പ്രതിരോധിക്കും. സിൽവർ ലൈൻ പദ്ധതി നടപ്പാക്കി ചരിത്ര പുരുഷനാവാനാണ് മുഖ്യമന്ത്രിയുടെ ശ്രമമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പരിഹസിച്ചു. മുഖ്യമന്ത്രിയുടെ നിശ്ചയദാർഢ്യം നല്ലതെന്നും എന്നാൽ സംശയങ്ങൾ ദൂരീകരിക്കണമെന്നും VK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. കേരളത്തെ ഇന്നിൽ തളച്ചിടാൻ ശ്രമിക്കുന്നവരാണ് കേരളിനെ എതിർക്കുന്നത് എന്നാണ് പ്രതിപക്ഷത്തെ ലക്ഷ്യം വെച്ചുള്ള മുഖ്യമന്ത്രിയുടെ പ്രധാന വിമർശനം. വികസന വിരോധികൾ എന്ന വിമർശനത്തെ കരുതലോടെ പ്രതിരോധിച്ച് കേരളയിലെ പോരായ്മകൾ തുറന്നു കാട്ടാനാണ് പ്രതിപക്ഷ നീക്കം. പരിസ്ഥിതി ആഘാത പഠനം നടത്തിയിട്ടില്ല എന്നതടക്കം പദ്ധതിയിലെ പോരായ്മകൾ ഉയർത്തിക്കാട്ടിയാകും പ്രതിരോധം. CPIയെയും ശാസ്ത്ര സാഹിത്യ പരിഷത്തിനെയും കാര്യങ്ങൾ ധരിപ്പിക്കാനെങ്കിലും മുഖ്യമന്ത്രി തയ്യാറാവണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. നവോത്ഥാന നായകനാകുവാൻ ശ്രമിച്ച് പരാജയപ്പെട്ടതുപോലെ ഈ കാര്യത്തിലും മുഖ്യമന്ത്രി പരാജയപ്പെടുമെന്ന് VD സതീശൻ പറഞ്ഞു. ഈ സിൽവർ ലൈൻ പദ്ധതി നടപ്പാക്കി ചരിത്ര പുരുഷനാകാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് മുഖ്യമന്ത്രി നടത്തുന്നത്. നവോത്ഥാന നായകനാകാൻ ശ്രമിച്ച് അവസാനം ഓടി ഒളിച്ചതുപോലെ ചരിത്ര പുരുഷനാകാൻ വേണ്ടിയിട്ട് സിൽവർ ലൈൻ നടത്തി ഉള്ള ശ്രമവും അവസാനം ദുരന്തപൂർണമായി പര്യവസാനിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. വികസനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിശ്ചയദാർഢ്യം നല്ലതെന്നും എന്നാൽ ആശങ്കകൾ പരിഹരിക്കണമെന്നും PK കുഞ്ഞാലിക്കുട്ടി കണ്ണൂരിൽ പറഞ്ഞു.
വികസന പദ്ധതികൾ നടപ്പിലാക്കാൻ നിശ്ചയദാർഢ്യം കാണിക്കുന്നത് കൊള്ളാം, നല്ലതാണ്, ആ സ്റ്റാൻഡ് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ നിശ്ചയദാർഢ്യം കാണിക്കുന്ന സ്റ്റാൻഡിൽ ഉള്ള പോരായ്മകൾ ആര് ചൂണ്ടിക്കാണിച്ചാലും അത് ജനാധിപത്യപരമായി എടുക്കണം. പദ്ധതിക്ക് പണം എവിടെ നിന്ന് കിട്ടും എന്നതിനും കൃത്യമായ മറുപടി വേണമെന്ന് ആവശ്യമുയരുന്നു. കേരളയിൽ ഒരടി പോലും പിന്നോട്ടില്ലെന്ന് മുഖ്യമന്ത്രി ആവർത്തിക്കുമ്പോൾ വിട്ടുവീഴ്ച ഉണ്ടാകില്ലെന്ന് വ്യക്തമാക്കുകയാണ് പ്രതിപക്ഷവും. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. സംസ്ഥാനത്ത് SSLC, +2, VHSC പരീക്ഷാ തീയതികൾ പ്രഖ്യാപിച്ചു. മാർച്ച് 31 മുതൽ SSC പരീക്ഷകളും 30 മുതൽ +2 VHSC പരീക്ഷകളും തുടങ്ങും. നിലവിലെ സ്കൂൾ സമയക്രമത്തിൽ മാറ്റമില്ലെന്ന് പരീക്ഷാ തീയതികൾ പ്രഖ്യാപിച്ച വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. PTA കമ്മിറ്റികൾ തീരുമാനിച്ചാൽ ബോയ്സ് ഗേൾസ് സ്കൂളിന് പകരം മിക്സഡ് സ്കൂളുകൾക്ക് അംഗീകാരം നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി. 15-നും 18-നും ഇടയിൽ പ്രായമുള്ളവർക്ക് കോവിഡ് വാക്സിൻ നൽകിയതിനു ശേഷമാകും ഇത്തവണത്തെ പൊതുപരീക്ഷകൾ. SSLC പരീക്ഷ മാർച്ച് 31 മുതൽ ഏപ്രിൽ 29 വരെ, മോഡൽ പരീക്ഷ മാർച്ച് 21 മുതൽ 25 വരെയും പ്രാക്ടിക്കൽ പരീക്ഷ മാർച്ച് 10 മുതൽ 19 വരെയും നടത്തും. +2 VHSC പരീക്ഷകൾ മാർച്ച് 31 തുടങ്ങും. ഏപ്രിൽ 22 വരെയാണ് പരീക്ഷ. മോഡൽ പരീക്ഷ മാർച്ച് 16 മുതൽ 21 വരെ. +2 പ്രാക്ടിക്കൽ പരീക്ഷ February 21 മുതൽ March 15 വരെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. VHSC പ്രാക്ടിക്കൽ പരീക്ഷകൾ February 15 മുതൽ March 11 വരെയുമാണ്. കേന്ദ്ര നിർദ്ദേശം ലഭിച്ചാലുടൻ കുട്ടികൾക്ക് വാക്സിൻ നൽകാനുള്ള നടപടികൾ ആരംഭിക്കും. സംസ്ഥാനത്ത് ബോയ്സ് ഗേൾസ് സ്കൂളുകൾ കുറയ്ക്കുമെന്നും കുട്ടികൾ ഒന്നിച്ചിരുന്ന് പഠിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുമെന്നും മന്ത്രി. അവിടുത്തെ PTA, പാരന്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ, അവിടുത്തെ അധ്യാപകർ, അവിടുത്തെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ, അവരെല്ലാം ഏകണ്ഠമായി എടുത്തു വരുന്ന തീരുമാനത്തിന് വിദ്യാഭ്യാസ വകുപ്പ് അംഗീകാരം കൊടുക്കുന്നു മാത്രമേ ഉള്ളൂ. വിദ്യാഭ്യാസ വകുപ്പിന് എതിരൊന്നുമില്ല. ജെൻഡർ ന്യൂട്രൽ യൂണിഫോമിന്റെ കാര്യത്തിൽ സർക്കാർ തീരുമാനമെടുത്തിട്ടില്ല. അതാത് സ്ഥാപനങ്ങൾക്ക് തീരുമാനമെടുത്ത് നടപ്പിലാക്കാം. നിലവിലെ സ്കൂൾ സമയത്തിൽ മാറ്റമില്ലെന്നും മന്ത്രി അറിയിച്ചു. പരീക്ഷാ തീയതി സംബന്ധിച്ച വിശദമായ ടൈം ടേബിൾ പിന്നീട് വിദ്യാഭ്യാസ ഡയറക്ടർ വ്യക്തമാക്കും. ന്യൂസ് 18, കാസർഗോഡ്. സംസ്ഥാനത്ത് ഓട്ടോ ടാക്സി തൊഴിലാളികൾ സമരത്തിലേക്ക്. ഈ മാസം 30 ഓട്ടോ ടാക്സി തൊഴിലാളികളിൽ പണിമുടക്കും. നിരക്ക് വർധന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക. പഴയ വാഹനങ്ങളെ GPSൽ നിന്ന് ഒഴിവാക്കുക, ഈ ഓട്ടോറിക്ഷകൾക്ക് പെർമിറ്റ് നിർബന്ധമാക്കുക എന്നീ ആവശ്യങ്ങളാണ് ഓട്ടോ ടാക്സി കോർഡിനേഷൻ കമ്മിറ്റി മുന്നോട്ട് വയ്ക്കുന്നത്. 17 വർഷം മുമ്പ് കൊച്ചിയിൽ നടക്കിയ ഇരട്ട കൊലപാതകത്തിൽ വഴിത്തിരിവ്. പോണേക്കരയിൽ 74 വയസ്സുള്ള സ്ത്രീയെയും സഹോദരനെയും കൊലപ്പെടുത്തിയത് താനാണെന്ന് റിപ്പർ ജയാനന്ദൻ കുറ്റസമ്മതം നടത്തി. 2004 രണ്ടുപേരെ തലക്കിടിച്ച് കൊലപ്പെടുത്തിയത്. റിപ്പർ ജയാനന്ദൻ ഇപ്പോൾ മറ്റൊരു കേസിൽ ശിക്ഷ അനുഭവിക്കുകയാണ്. പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയെന്ന് ADGP ശ്രീജിത്ത് കൊച്ചിയിൽ പറഞ്ഞു. ജയാനന്ദൻ എന്ന പേരിൽ കുപ്രസിദ്ധി നേടിയിട്ടുള്ള കുറ്റവാളിയാണ് ഈ കേസ് ചെയ്തിരിക്കുന്നത്. ഇത് ഒരു പോണേക്കരയിൽ 2004 May 30 ഒരു ശ്രീകൃഷ്ണസ്വാമി അമ്പലത്തിനടുത്ത് ഒരു പ്രായമുള്ള 74 വയസ്സുള്ള സ്ത്രീയെയും അവരുടെ സഹോദരനെയും കൊന്ന് അവിടുന്ന് 44 പവനോളം ആഭരണങ്ങളും കുറേ വെള്ളി ആഭരണങ്ങളും ഒക്കെ മോഷ്ടിച്ച് ഇവർ രണ്ടുപേരെയും കൊലപ്പെടുത്തിയ കേസാണ് ഇത്. കുറേ കാലമായിട്ട് ലോക്കൽ പോലീസ് അന്ന് അന്വേഷിച്ചു, അത് അവിടെ ആക്ഷൻ കൗൺസിലൊക്കെ ഉണ്ടാക്കി, അത് കഴിഞ്ഞത് ക്രൈംബ്രാഞ്ചിന് തന്നു. എന്നിരുന്നാലും നമുക്ക് ഈ ദേഹത്തെ അന്ന് തന്നെ സംശയം ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിലേക്ക് നയിക്കുന്ന തെളിവുകളുടെ അഭാവം പലപ്പോഴും ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതിനിടയിൽ നമുക്ക് ബന്ധമുണ്ടായിരുന്ന ചില, നമ്മൾക്ക് ലൈസൻസ് ഉണ്ടായിരുന്ന ചില കൺവിക്സുമായിട്ട് ഇയാൾ ചില കാര്യങ്ങൾ പങ്കുവെച്ചതിൻ്റെ വെളിച്ചത്തിൽ അവരുടെ എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫഷനും അതിൻ്റെ പുറത്തുണ്ടായിട്ടുള്ള കോടതി കൊടുത്തുള്ള 164 സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പുറത്താണ് ഇപ്പോൾ നമുക്കത് ഉറപ്പിക്കാൻ സാധിച്ചിട്ടുള്ളത്. പുതുവത്സരാഘോഷത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന DJ പാർട്ടികൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി പോലീസ്. പുതുവത്സരാഘോഷത്തിൻ്റെ മറവിൽ ലഹരി പാർട്ടികൾ നടക്കാൻ സാധ്യതയുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി. രാത്രി 10 ശേഷം DJ പാർട്ടികൾ നടത്തരുതെന്ന് ചൂണ്ടിക്കാട്ടി ഹോട്ടലുകൾക്ക് പോലീസ് നോട്ടീസ് നൽകി തുടങ്ങി. അടുത്തിടെ DJ പാർട്ടികളുടെ മറവിൽ ലഹരി ഉപയോഗം വ്യാപകമാണെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് പോലീസ് നീക്കം. പുതുവത്സര ആഘോഷത്തിന്റെ ഭാഗമായി ഹോട്ടലുകളിൽ DJ പാർട്ടി നടക്കും. ഇത്തവണ ഇതിന്റെ മറവിൽ ലഹരി പാർട്ടികൾ നടക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. രാത്രി 10 ശേഷം DJ പാർട്ടികൾ അനുവദിക്കില്ല. ഹോട്ടലുകളിൽ CCTV പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. ദൃശ്യങ്ങൾ സൂക്ഷിച്ചു വയ്ക്കണം. ഹോട്ടലുകൾക്ക് പോലീസ് നോട്ടീസ് നൽകി തുടങ്ങി. അടുത്തിടെ തിരുവനന്തപുരത്തും കൊച്ചിയിലും ഹോട്ടൽ പാർട്ടികളുടെ മറവിൽ ലഹരി ഉപയോഗം നടക്കുന്നതായി പോലീസ് കണ്ടെത്തിയിരുന്നു.
ടൂറിസം കേന്ദ്രമായ പൂവാറിൽ നടന്ന റെയ്ഡിൽ നിരവധി പേരെ അറസ്റ്റ് ചെയ്തു. കൊച്ചിയിൽ അപകടത്തിൽ മരിച്ച മോഡലുകൾ ഹോട്ടലിലെ പാർട്ടിയിൽ പങ്കെടുത്തുവെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. എറണാകുളത്തെ ഹോട്ടലിൽ ലഹരി ഉപയോഗം നടന്നതിന്റെ തെളിവുകളും പോലീസ് ശേഖരിച്ചു. ഡി ജെ പാർട്ടികൾ നടക്കുന്ന ഹോട്ടലുകളിൽ പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്താനാണ് പോലീസ് മേധാവിയുടെ നിർദ്ദേശം. ഇത്തരം ഹോട്ടലുകളിൽ സ്പെഷ്യൽ ബ്രാഞ്ച് പരിശോധന കർശനമാക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. ക്രിസ്മസ് ആഘോഷിക്കാൻ മലയാളികൾ കുടിച്ചു തീർത്തത് 150 കോടിയുടെ മദ്യം. ക്രിസ്മസ് തലേന്ന് മാത്രം ബീവറേജ് കോർപ്പറേഷൻ വിറ്റത് 65 കോടി രൂപയുടെ മദ്യമാണ്. ബാറുകളിലെ കൃത്യമായ കണക്ക് ലഭ്യമായിട്ടില്ല. ഈ ക്രിസ്മസിനും കേരളം പതിവ് തെറ്റിച്ചില്ല. കുടിച്ചു തിമിർത്തു, മദ്യവിൽപ്പനയിൽ പുതിയ റെക്കോർഡുകൾ എഴുതി ചേർത്തു. ക്രിസ്മസ് തലേന്ന് ബീവറേജ് കോർപ്പറേഷൻ വിറ്റത് 65 കോടി രൂപയുടെ മദ്യം. കഴിഞ്ഞ വർഷത്തേക്കാൾ 10 കോടി കൂടുതൽ. തലസ്ഥാന ജില്ലയിലെ പവർ ഹൗസ് ഔട്ട്ലെറ്റാണ് മുന്നിൽ. വിറ്റത് 73.53 ലക്ഷം രൂപയുടെ മദ്യമാണ്. സാംസ്കാരിക തലസ്ഥാനമായ തൃശൂരും മോശമാക്കിയില്ല. ചാലക്കുടിയിൽ 70.72 ലക്ഷത്തിന്റെയും ഇരിങ്ങാലക്കുടയിൽ 63.60 ലക്ഷത്തിന്റെയും വിൽപ്പന നടന്നു. ക്രിസ്മസിനും 70 കോടിയോളം രൂപയുടെ മദ്യം ബെവ്കോ വിറ്റതായാണ് കണക്കുകൾ. ക്രിസ്മസ് തലേന്ന് കൺസ്യൂമർ ഫെഡിൽ 11.5 കോടിയുടെ വിൽപ്പന നടന്നു. കഴിഞ്ഞ വർഷം ഇത് 11 കോടിയായിരുന്നു. 54.92 ലക്ഷത്തിന്റെ കച്ചവടം നടന്ന കൊടുങ്ങല്ലൂരാണ് മുന്നിൽ. എറണാകുളത്തെ ബാനർജി റോഡ് ഔട്ട്ലെറ്റിൽ 53.5 ലക്ഷത്തിന്റെയും വൈറ്റിലയിൽ 52.5 ലക്ഷത്തിന്റെയും കച്ചവടം നടന്നു. ക്രിസ്മസ് ദിനത്തിൽ 8.25 കോടി രൂപയുടെ മദ്യമാണ് കൺസ്യൂമർ ഫെഡ് വിറ്റത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 50 ലക്ഷം കൂടുതൽ. എറണാകുളത്തെ ഞാറക്കലിൽ 39 ലക്ഷവും കോഴിക്കോട്ടെ ഔട്ട്ലെറ്റിൽ 32 ലക്ഷത്തിന്റെയും വിൽപ്പനയാണ് നടന്നത്. കുന്നംകുളത്ത് 36 ലക്ഷം രൂപയുടെ മദ്യം വിറ്റു. ബാറുകളിലെ കണക്ക് കൂടിയാകുമ്പോൾ സംസ്ഥാനത്തെ 2 ദിവസത്തെ മദ്യവിൽപ്പന 150 കോടി രൂപ കടക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. മുസ്ലിം ലീഗ് തീവ്രവാദികളുടെ മുദ്രാവാക്യങ്ങളും കാഴ്ചപ്പാടുകളും സ്വയം ഏറ്റെടുക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അത് ചൂണ്ടിക്കാട്ടുന്നവർക്കെതിരെ ലീഗ് നിലപാടെടുക്കുന്നു. ലീഗ് എടുക്കുന്ന തീവ്ര നിലപാടുകൾക്ക് അതിലെ തന്നെ സമാധാന കക്ഷികൾ രംഗത്ത് വരണമെന്നും മുഖ്യമന്ത്രി മലപ്പുറത്ത് പറഞ്ഞു. CPM മലപ്പുറം ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഈ തീവ്രവാദികളുടെ മുദ്രാവാക്യങ്ങളും കാഴ്ചപ്പാടുകളും മുസ്ലിം ലീഗ് സ്വയം ഏറ്റെടുത്തിരിക്കുകയാണ്. മുസ്ലിം ലീഗ് എടുക്കുന്ന ഇത്തരത്തിലുള്ള തീവ്രവാദപരമായ നിലപാടുകളെ മതസംഘടനകളും സമാധാന കാംക്ഷികളുമായ ആളുകൾ തുറന്നു കാട്ടുന്നുണ്ട്. അപ്പോൾ അവർക്കെതിരെ തീവ്രമായി മുന്നോട്ട് വരുന്ന സ്ഥിതിവിശേഷമാണ് ഇന്ന് കാണാൻ കഴിയുന്നത്. ആദരണീയരായ വ്യക്തികൾക്കെതിരെ അടക്കം ലീഗിൻ്റെ അസഹിഷ്ണുത പ്രകടമായി വരുന്നു. അതേസമയം കേരളത്തിന്റെ മതേതര മുഖം ലീഗിന് കൂടി അവകാശപ്പെട്ടതാണെന്ന് PK കുഞ്ഞാലിക്കുട്ടി കണ്ണൂരിൽ പറഞ്ഞു. സർക്കാരിന് ഈ കാര്യത്തിൽ ഒരബദ്ധം പറ്റിയതാണെങ്കിൽ സർക്കാർ അതിന് ചർച്ചയ്ക്ക് മുതിരണം, ആ വിഷയം തീർക്കണം, അതിലുള്ള ജനവികാരം മനസ്സിലാക്കണം. അപ്പം അത് പിന്നെ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഒക്കഫ് ബോർഡിൻ്റെ അധികാരത്തിൽ കൈ കടത്തിയത് ഒക്കഫ് സംബന്ധിച്ചുള്ള ഫ്രീഡം, ആ സ്വാതന്ത്ര്യം, അതിന് ഇന്ത്യ ഒട്ടാകെ നടക്കുന്ന പോരാട്ടമാണ്. അത് പിന്നെ കോംപ്രമൈസിൻ്റെ പ്രശ്നം ഉത്ഭവിക്കുന്നില്ലല്ലോ. കോംപ്രമൈസ് ചെയ്യാൻ കഴിയില്ല. ഒക്കഫ് ബോർഡിനും ഒക്കഫ് പ്രോപ്പർട്ടീസിനും അത് കൈകാര്യം ചെയ്യാനൊക്കെയുള്ള സ്വാതന്ത്ര്യം അനുവദിക്കണം. അതൊരു വിഭാഗീയ വർത്തമാനമല്ല. വിഭാഗീയ വർത്തമാനം പറയുന്ന പാർട്ടിയല്ല മുസ്ലിം ലീഗ്. വിഭാഗീയ വർത്തമാനം ആര് പറഞ്ഞാലും ശരിയായി ഞങ്ങൾ അംഗീകരിക്കുകയില്ല. വന്ന വിമർശനങ്ങൾക്കൊക്കെ ഉള്ള ഒരു മറുപടിയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. പശുവിനെക്കുറിച്ചുള്ള പ്രധാനമന്ത്രിയുടെ പരാമർശങ്ങൾ ആഗോള സമൂഹത്തിന് മുന്നിൽ രാജ്യത്തെക്കുറിച്ച് പരിഹാസമുണ്ടാക്കിയെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം എസ് രാമേന്ദ്രപിള്ള. CPM പത്തനംതിട്ട ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. BJP ബി ടീമായി കോൺഗ്രസ് മാറി. രാഹുൽഗാന്ധി ഹിന്ദു ഗവൺമെന്റ് ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. BJP ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നത്. എന്താ രാഹുൽ ഗാന്ധിയുടെ ശ്രമം? ഹിന്ദു ഗവൺമെന്റ് രൂപീകരിക്കണം, ഹിന്ദു രാജ്യമാവണം. എന്ത് അപകടകരമായ സമീപനമാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും സ്വീകരിച്ചിരിക്കുന്നത്. ആലപ്പുഴയിൽ SDP നേതാവ് ഷാനെ കൊലപ്പെടുത്തിയ കേസിലെ ഗൂഢാലോചനയിൽ RSS നേതൃത്വത്തിന്റെ പങ്ക് അന്വേഷിക്കുമെന്ന് പോലീസ്. കേസിൽ 14 പ്രതികളാണ് നിലവിൽ അറസ്റ്റിലായത്. BJP നേതാവ് രഞ്ജിത്തിന്റെ കൊലപാതകത്തിൽ മുഖ്യപ്രതികളിലേക്ക് എത്താൻ ഇതുവരെ പോലീസിനായിട്ടില്ല.
ഷാൻ വധക്കേസിൽ അറസ്റ്റിലായവരെല്ലാം RSS പ്രവർത്തകരാണ്. പ്രാഥമിക ഘട്ടത്തിൽ 16 പേരെക്കുറിച്ച് മാത്രമാണ് വിവരം ലഭിച്ചിട്ടുള്ളതെങ്കിലും നേതൃത്വത്തിന്റെ പങ്കിലേക്ക് ഇനിയും അന്വേഷണ സംഘത്തിന് എത്തേണ്ടതുണ്ട്. RSS ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾക്ക് കൃത്യത്തിൽ പങ്കുണ്ടെന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. ഗൂഢാലോചനയെ സംബന്ധിച്ച് അന്വേഷണം തുടരുകയാണെന്നും ജില്ലാ പോലീസ് മേധാവി ജി ജയദേവ് പറഞ്ഞു. ആരൊക്കെയാണ് അത് പങ്കെടുത്തതെന്നും ആരുടെയൊക്കെ നിർദ്ദേശപ്രകാരം ചെയ്തതെന്നും സ്വന്തം നിർദ്ദേശം അങ്ങനെയാണെന്ന് നമുക്ക് തോന്നുന്നില്ല. അപ്പം നമ്മുടെ അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്നത് കുറച്ചുകൂടി ആലോചന ഉണ്ടെന്ന് തന്നെയാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് കുറച്ച് പ്രതികളെ പറ്റി ഐഡന്റിഫൈ ആയിട്ടുണ്ട്. അപ്പോൾ അവരെയും നമുക്ക് ലൊക്കേറ്റ് ചെയ്യാനും നമുക്ക് അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളായിട്ട് മുന്നോട്ട് പോകുകയും ചെയ്യും. BJP നേതാവ് രഞ്ജിത് ശ്രീനിവാസിന്റെ കൊലപാതകത്തിൽ അന്യസംസ്ഥാനത്തിലേക്ക് കടന്ന മുഖ്യപ്രതികളിലേക്ക് എത്താൻ പോലീസിന് ഇതുവരെയായിട്ടില്ല. തമിഴ്നാടും കർണാടകവും കേന്ദ്രീകരിച്ചാണ് പരിശോധന. കേസുമായി ബന്ധപ്പെട്ട് നിരവധി പേർ കസ്റ്റഡിയിൽ ഉണ്ടെങ്കിലും മുഖ്യപ്രതികളിലേക്ക് എത്താനുള്ള തെളിവുകൾ പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. News 18 ആലപ്പുഴ. RSSഉം STPയും രാജ്യത്ത് വിനാശകരമായ പാത ഒരുക്കുന്ന സംഘടനകളാണെന്ന് KC വേണുഗോപാൽ. ആലപ്പുഴയിലെ 2 കൊലപാതകങ്ങളിലും ഇപ്പോൾ പിടിയിലായവർ വെറും കൂലിത്തൊഴിലാളികളാണ്. സംസ്ഥാന ഇന്റലിജൻസ് പരാജയമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. സാമാന്യ ജനങ്ങളുടെ വെല്ലുവിളിയായിട്ടേ കാണാൻ പറ്റുള്ളൂ. 2 കൊലപാതകങ്ങളും നടത്തിയ സംഘങ്ങൾ അത് സ്വാഭാവികമായിട്ടും ഈ രാജ്യത്തിന് തന്നെ വിനാശകരമായിട്ടുള്ള പാതയാണ് ഒരുക്കുന്നത് എന്നുള്ളതിന് സംശയമില്ല. ഉപഭോക്താക്കൾക്ക് പുതുവത്സര സമ്മാനമായി കുടുംബസമേതം ദുബായ് എക്സ്പോ. കാണാനുള്ള ഓഫറുമായി രാജകുമാരി ഷോപ്പിംഗ് മാൾ. തിരഞ്ഞെടുക്കപ്പെടുന്ന 10 ഭാഗ്യശാലികൾക്കാണ് കുടുംബത്തോടൊപ്പം ദുബായ് എക്സ്പോ കാണാനുള്ള അവസരം ലഭിക്കുക. February 20 നറുക്കെടുപ്പ്. February 15 വരെ 1 കൂടുതൽ തവണ ലോയൽറ്റി കാർഡ് ഉപയോഗിച്ച് രാജകുമാരിയുടെ ഔട്ട്ലെറ്റുകളിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നവർക്കാണ് ഓഫർ. രാജകുമാരി മാൾ ആറ്റിങ്ങളിൽ ഉടൻ പ്രവർത്തനം ആരംഭിക്കുമെന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാജകുമാരി ഗ്രൂപ്പ് ഡയറക്ടർമാരായ അഡ്വക്കേറ്റ് നിസാം ഷുഹൈബ്, സഫീർ തങ്ങൾ, നൌഷാദ്, MSK തങ്ങൾ എന്നിവർ പങ്കെടുത്തു. സംസ്ഥാനത്തെ പച്ചക്കറി വിലക്കയറ്റം തടയാൻ ഇടപെടലുമായി കൃഷി വകുപ്പ്. ആന്ധ്രയിലെ കർഷകരിൽ നിന്ന് നേരിട്ട് സംഭരിച്ച 10 ടൺ തക്കാളി തിരുവനന്തപുരത്തെത്തിച്ചു. കിലോയ്ക്ക് 48 രൂപ നിരക്കിൽ ഹോർട്ടികോപ്പ് വഴിയാണ് തക്കാളി വിൽപ്പന. മറ്റു പച്ചക്കറികളുടെ വില ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ കഴിഞ്ഞെങ്കിലും തക്കാളി കൃഷിവകുപ്പിന് തലവേദനയായി തുടരുകയാണ്. പൊതുവിപണിയിൽ 70 രൂപയ്ക്ക് മുകളിലാണ് തക്കാളി വില. ഈ പശ്ചാത്തലത്തിലാണ് ആന്ധ്രയിലെ കർഷകരിൽ നിന്നും നേരിട്ട് സംഭരിച്ച 10 ടൺ തക്കാളി കൂടി തലസ്ഥാനത്തെത്തിച്ചത്. ആനയറ മാർക്കറ്റിൽ നിന്നും എറണാകുളം വരെയുള്ള ജില്ലകളിലേക്ക് തക്കാളി വിതരണം ചെയ്തു. ഹോർട്ടികോർപ്പ് ഔട്ട്ലെറ്റുകൾ വഴി 48 രൂപയ്ക്കാണ് 1 കിലോ തക്കാളി വിൽക്കുക. January 1 വരെ പ്രവർത്തിക്കുന്ന പുതുവത്സര ചന്തകളിലേക്കും തക്കാളി എത്തും. ആന്ധ്രാപ്രദേശിൽ നിന്ന്, അതുപോലെ തമിഴ്നാട്ടിലെ തെങ്കാശിയിൽ നിന്ന് ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻസ് ഫാർമേഴ്സിന്റെ കയ്യിൽ നിന്ന് തന്നെ നേരിട്ട്, അവരുടെ സംഘടനകളിൽ നിന്ന് നേരിട്ട്, ആന്ധ്രയിൽ നിന്ന് ഗവൺമെന്റ്, അവിടുത്തെ ഗവൺമെന്റിന്റെ ഒരു ഗവൺമെന്റ് തന്നെ നേരിട്ട് നമ്മളുള്ള ഇടപെടൽ വഴി ആണ് ഈ പച്ചക്കറികൾ ഇവിടെ എത്തിച്ചിട്ടുള്ളത്. തെങ്കാശിയിലെ കർഷകരിൽ നിന്നും സംഭരിച്ച മറ്റു പച്ചക്കറികൾ മറ്റന്നാൾ മുതൽ എത്തി തുടങ്ങും. News 18 തിരുവനന്തപുരം.